സംസ്കാര ശുദ്ധിയുള്ള വിദ്യാഭ്യാസത്തിന്റെ ചവിട്ടുപടിയിൽ നിങ്ങൾക്കൊപ്പം ശ്രീ ഗോകുലം എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച കേരള വ്യാപാര വ്യവസായി ഏകോപന സമിതി യൂത്ത് വിങ്ങിന്റെ നേതൃത്വത്തിൽ പ്രധാനമന്ത്രിക്ക് 100,000 കത്ത് പരിപാടി സംഘടിപ്പിച്ചു. ഇതിന്റെ ഉദ്ഘാടനം വ്യാപാര വ്യവസായി ഏകോപന സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് എം അബ്ദുൽ സലാം നിർവഹിച്ചു. ഏതാണ്ട് 2 മാസമായി ഇന്ത്യ വ്യാപാര മേഖല നിശ്ചലമായിരിക്കുകയാണ്. ആ 2 മാസം ഞങ്ങളിങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു. കാരണം കേരള കേന്ദ്ര സർക്കാരുകളുടെ എന്തെങ്കിലും വിധത്തിലുള്ള സഹായ പാക്കേജുകൾ ഈ വ്യാപാര മേഖലയെ ഉത്തേജിപ്പിക്കാൻ ഉണ്ടാവേണ്ടിയിരിക്കുന്നു. ഏറ്റവും ഒടുവിലായി 20,00,000 കോടിയുടെ പാക്കേജ് വന്നു. കഴിഞ്ഞ 4 ദിവസമായി നിർമ്മലാ സീതാരാമയ്യൻ നേതൃത്വ സംബന്ധമായിട്ട് വിശദീകരണം തന്നു. അതിലൊന്നും തന്നെ ഇന്ത്യയിലെ വ്യാപാര മേഖലയെ സംരക്ഷിക്കുന്ന വിധത്തിൽ ആശ്വാസകരമായ വിധത്തിൽ ഒരു പാക്കേജും കാണുന്നില്ല. ഞങ്ങൾ ആവശ്യപ്പെടുന്നത് 1, നിലവിലുള്ള വായ്പകൾക്ക് നേരത്തെ പറഞ്ഞ പ്രകാരം 1 വർഷത്തെ മൊറട്ടോറിയം വേണം. അതെങ്ങനെയുള്ള മൊറട്ടോറിയം ആയിരിക്കണം എന്ന് വെച്ചാൽ പലിശ രഹിത മൊറട്ടോറിയം. അല്ലാത്ത മൊറട്ടോറിയം വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം വൻ സാമ്പത്തിക ബാധ്യതയാണ്. അതൊരു ലാഭ കച്ചവട ബാങ്കുകൾക്ക്. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് 1 വർഷത്തേക്കുള്ള മൊറട്ടോറിയവും പലിശ രഹിത മൊറട്ടോറിയമാക്കി മാറ്റുക. മറ്റൊന്ന്, വ്യാപാര മേഖല ഉത്തേജിപ്പിക്കുന്ന രീതിയിലുള്ള പാക്കേജുകൾ കൊണ്ടുവരിക. അതോടൊപ്പം തന്നെ GST സംബന്ധമായ റിട്ടേണുകൾക്ക് ഡിസംബർ വരെയുള്ള സാവകാശം തരിക. ജനങ്ങളുടെ കയ്യിലേക്ക് പണമെത്തുന്ന രീതിയിൽ ഉള്ള പാക്കേജുകൾ നടപ്പിലാക്കുക. എങ്കിൽ മാത്രമേ വ്യാപാര മേഖല വളരുകയുള്ളൂ. അല്ലാത്ത പക്ഷം നിലവിലുള്ള പ്രത്യേകിച്ച് കേരളത്തിലുള്ള ഏതാണ്ട് 12 ലക്ഷത്തോളം കച്ചവടക്കാർ, അവരുടെ സ്ഥിതി വളരെ ദയനീയമാണ്. അതിൽ കേന്ദ്ര സർക്കാർ ഉടനെ പ്രവർത്തിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി യൂത്ത് വിങ്ങിൻ്റെ പ്രവർത്തകർ ഇന്ന് ഏതാണ്ട് 100,000 കത്തുകൾ, 1 ലക്ഷത്തിന് മേലെ വരുന്ന പറഞ്ഞത് 1,00,000 കത്തുകൾ ഞങ്ങൾ ടാർഗറ്റ്. ഏതാണ്ട് കോഴിക്കോട് ജില്ലയിൽ നിന്ന് മാത്രം 14,000ത്തോളം കത്തുകൾ പോയി ഞാൻ മനസ്സിലാക്കുന്നത്. കോവിഡ് വ്യാപന പശ്ചാത്തലത്തിൽ കഴിഞ്ഞ 2 മാസത്തിലേറെയായി അടഞ്ഞുകിടക്കുന്ന വ്യാപാര മേഖലയ്ക്ക് ഉത്തേജകമായ പാക്കേജ് പ്രഖ്യാപിക്കുക, 1 വർഷത്തെ മൊറട്ടോറിയത്തിൽ പലിശ ഒഴിവാക്കി ഉത്തരവ് ഉണ്ടാവുക, GST റിട്ടേൺ കാലാവധി December 31 വരെ ദീർഘിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രധാനമന്ത്രിക്ക് കത്ത് തയ്യാറാക്കിയത്. ഞങ്ങളൊരു ആവശ്യമായിട്ട് 100,000 കത്തുകൾ അയക്കുകയാണ്. ഞങ്ങളുടെ ആവശ്യം എന്ന് പറയുമ്പോൾ വ്യാപാരികൾക്ക് ഒരുപാട് പാക്കേജുകൾ എല്ലാ മേഖലകളിലും പറയുമ്പോൾ ഇതുവരെയായിട്ടും വ്യാപാരികളുടെ ഒരു പാക്കേജോ അല്ലെങ്കിൽ ഒരു ആശ്വാസ നടപടിയോ ഒന്നും നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. എന്തായാലും ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് പ്രഖ്യാപിച്ചിട്ടുള്ള വലിയ ആ പാക്കേജിൽ വ്യാപാരികളിൽ ഉൾപ്പെടുത്തുക എന്നുള്ള ആവശ്യം 4 ആവശ്യത്തിലേക്കാണ് നമ്മളിപ്പോൾ ഇവിടുന്ന് പ്രധാനമന്ത്രിക്ക് കത്തുകൾ അയച്ചിട്ടുള്ളത്. 1, വ്യാപാരികൾക്കുള്ള മൊറട്ടോറിയം അതിൻ്റെ ഇൻട്രസ്റ്റ് ഇല്ലാതെ വേണമെന്നുള്ളതും, അതുപോലെ ഓരോ വ്യാപാരിക്കും 10,000 രൂപ വെച്ച് ഒരു ആശ്വാസ സമാശ്വാസ ഒരു പൈസ ഒരു ക്യാഷ് എത്തിക്കണമെന്നും, അതുപോലെ വേറെ 2 ആവശ്യത്തിലേക്കുമാണ് നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ളത്. GST കാര്യത്തിൽ അതുപോലെ തന്നെ സ്പെഷ്യൽ പാക്കേജിൽ ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ. എന്തായാലും വടകര മേഖല ഉദ്ഘാടന പരിപാടിയാണ് ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ഇവിടെ നിർവഹിച്ചിട്ടുള്ളത്. എന്തായാലും ഈ ഒരു പരിപാടിക്ക് യൂത്ത് വിങ്ങിൻ്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഈ ഒരു പരിപാടിക്ക് കേരള വ്യാപാര വ്യവസായ ഏകോപന സമിതി വടകര നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ എല്ലാ അഭിവാദ്യങ്ങളും ഈ അവസരത്തിൽ അർപ്പിക്കും. വടകര ഹെഡ് പോസ്റ്റ് ഓഫീസ് പരിസരത്താണ് പരിപാടി നടന്നത്. കേരള വ്യാപാര വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ സലാമിനെ കൂടാതെ യൂത്ത് വിങ് പ്രസിഡന്റ് ഷസീർ, CH ജലീൽ, അമൽ, P റൌഫ് എന്നിവരും പങ്കെടുത്തു.